അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി കരീം അമ്മാ ബാദ്. പ്രിയപ്പെട്ട എം എസ് എമ്മിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, 18-ാമത് അറബി കോളേജ് വിദ്യാർത്ഥികളുടെ സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. എനിക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമില്ല. ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുസ്ലിം സമുദായത്തെ ഉപമിച്ചത് അതിലെ എല്ലാ അംഗങ്ങളും ഒരു ശരീരം പോലെയാണെന്നാണ്. ഒരു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഓരോ അംഗങ്ങളും. ഒരു ശരീരം എന്നാൽ നമ്മൾ ബാഹ്യമായി കാണുന്നത് കൈ, കാല്, കണ്ണ്, ചെവി, മൂക്ക് ഇങ്ങനെയുള്ള കുറേ അവയവങ്ങളാണ്. എന്നാൽ ആ അവയവങ്ങളുടെ ചലനം സാധ്യമാക്കുന്നത് മൊത്തത്തിലുള്ള ശരീരത്തിലെ തന്മാത്രകളാണ്. അവ തമ്മിലുള്ള ആശയവിനിമയങ്ങളാണ് ശരീരത്തെ സജീവമാക്കുന്നത്. ഈ ആശയവിനിമയം നിൽക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആശയങ്ങളെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, കൈമാറിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് സ്ട്രോക്ക് വന്നപ്പോൾ വായിൽ കൂടി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഡോക്ടറോടൊക്കെ പോയി സംസാരിച്ചപ്പോൾ തലച്ചോറിൽ നിന്ന് വായുടെ ഈ തൊണ്ടയുടെ ഭാഗത്തേക്ക് ആശയം വരുന്നില്ല, അവിടുന്ന് ഒരു സിഗ്നൽ കിട്ടണം, എന്നാലേ വായ തുറന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ. അപ്പം അത് തകരാറായിരിക്കുന്നു സ്ട്രോക്ക് വന്നതോടുകൂടി. അപ്പം അതുകൊണ്ട് അത് ശരിയാവാൻ ഇനി പ്രയാസമാണെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ പല ആശയങ്ങൾക്കും സ്ട്രോക്ക് വന്ന് തകരാറാകുമ്പോൾ അതിനെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ സംഘടനയുടെ വളർച്ച മുരടിക്കും, ശരീരത്തിൻ്റെ വളർച്ച മുരടിക്കും. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആശയത്തെയും ആദർശത്തെയും പഠിക്കുന്നതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും നമുക്ക് കാഴ്ചപ്പാടുണ്ടാവണം. വലിയ വലിയ കമ്പനികൾ, ആ കമ്പനി മാനേജ്മെൻറ്റിനെ പറ്റി വിദഗ്ധമായി പഠിക്കുകയും ഗവേഷണം നടത്തുകയും അതിലെ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾക്ക് അതിൽ ക്ലാസുകൾ കൊടുക്കുകയും ചെയ്തിട്ടാണ് ആ കമ്പനികൾ വളർച്ച പ്രാപിക്കുന്നതും ലാഭകരമാകുന്നതുമൊക്കെ. അതേപോലെ സംഘടനയുടെ മാനേജ്മെൻറ്റിനെ പറ്റി വിദ്യാർത്ഥികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും അവർക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകാതിരുന്നാൽ പൊതുവായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് സംഘടന വളരുകയില്ല. സംഘടന വളരണമെങ്കിൽ സംഘടനയുടേതായ സംഘടന മാനേജ്മെൻറ്റിനെ പറ്റി കൃത്യമായ ധാരണ ഓരോ പ്രവർത്തകനും ഉണ്ടാവണം. അതിന് അവസരങ്ങൾ നൽകാൻ കൂടി നമ്മുടെ ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കണം. അതിന് സഹായിക്കട്ടെ, സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ പ്രസംഗം ഒപ്പം തന്നിരിക്കുന്നു. വാഹിർ ദേവാന അലഹദില്ല റബില്ലാൻ. അസ്സലാമു അലൈക്കും.